എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഇൻകം ഏണറാണോ? നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ മറ്റാളുകളുണ്ടോ? എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണം. കാരണം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ്. അത് ഇൻഷുറൻസിനെ പറ്റിയിട്ടാണ്. ആരും പേടിക്കണ്ട, ഞാൻ ഇൻഷുറൻസ് വിൽക്കാൻ വന്ന ഒരു ഏജൻ്റ് അല്ല. ഞാൻ ഇവിടെ ചെയ്യുന്നത് ഒരു ഇൻഷുറൻസ് പോളിസി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രയോജനങ്ങൾ എന്തെല്ലാമാണ് എന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആരുടെയും ലൈഫ് ഗ്യാരണ്ടീഡ് അല്ല, അല്ലേ? ആർക്കും എപ്പോഴും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഇൻകം ഏണർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഇൻകം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു പക്ഷേ പെട്ടെന്ന് ആകസ്മികമായി മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിനെ അതെങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളത് ചിന്തിക്കേണ്ടതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾക്കിപ്പോൾ ലയബിലിറ്റി ഉണ്ടെന്നിരിക്കട്ടെ, ഐ മീൻ ലോൺസ്, ബാങ്ക് ലോൺസോ അല്ലെങ്കിൽ പേഴ്സണൽ ലോൺസോ മറ്റ് എനി ടൈപ്പ് ഓഫ് ലോൺ ആയിക്കോട്ടെ, ലോൺസ് ഉള്ള ഒരാളാണെങ്കിൽ പെട്ടെന്നൊരു ദിവസം നിങ്ങൾ മരണപ്പെട്ടാൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ലോൺസ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫാമിലിയുടെ മുകളിലേക്ക് വരികയാണ് ചെയ്യുന്നത്, അല്ലേ? അവിടേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി എന്ത് സംഭവിക്കും? നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പോൾ ജോലിക്ക് പോകാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഫിനാൻഷ്യലി അവർ സ്ട്രഗിൾ ചെയ്യും. ഇൻ കേസ് ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ കൂടി അവർക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ലയബിലിറ്റീസ് ഉള്ള ഒരാൾ അത്യാവശ്യമായിട്ട് എടുത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പല ബാങ്കുകളും ഇപ്പോൾ ലയബിലിറ്റീസ് ഇൻഷുർ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി എല്ലാ ലോണിലും ഒന്നും ഇത് ബാധകമല്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ മുകളിലുള്ള ലയബിലിറ്റീസ് നമ്മളുടെ വീട്ടുകാരുടെ മുകളിലേക്ക് വരാൻ പാടില്ല. മറിച്ച് നമ്മളൊരു ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഈ ലയബിലിറ്റി ക്ലോസ് ചെയ്യാൻ കഴിയുന്ന അത്രയും എമൗണ്ട് സമ്മഷേഡ് ഉള്ള ഇൻഷുറൻസ് പോളിസികൾ വേണം നമ്മളെപ്പോഴും സെലക്ട് ചെയ്യാനായിട്ട്. ഉദാഹരണത്തിന്, നിങ്ങളൊരു 30 ലക്ഷം രൂപ ലയബിലിറ്റി അല്ലെങ്കിൽ ലോൺ ഉള്ള ഒരാളാണെങ്കിൽ ആ 30 ലക്ഷം രൂപയും ക്ലോസ് ചെയ്യാൻ തക്ക ലൈഫ് കവറേജ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇനി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഇൻകം ഏണറാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് നിങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്കുള്ള കംപ്ലീറ്റ് ഇൻകം നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിലെ ദൈനംദിന ചിലവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിസന്ധിയിലാകും. അപ്പോൾ ഈ ദൈനംദിന ചിലവുകൾ വഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തുക എല്ലാ മാസവും റീപ്ലേസ് ചെയ്യുന്ന രീതിയിലുള്ള അത്രയും ടോട്ടൽ എമൗണ്ട് കവർ ചെയ്യുന്നതായിരിക്കണം നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഫിനാൻഷ്യൽ ഗോൾസ് ഉണ്ട്, അല്ലേ? ഈ ഫിനാൻഷ്യൽ ഗോൾ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ്, അതായത് അതിനെല്ലാത്തിനും സാമ്പത്തികം കൂടുതൽ ആവശ്യം വരുന്നതായിട്ടുള്ള കാര്യങ്ങളുമാണ്. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ചിലർക്ക് വീട് വയ്ക്കാനായിട്ടുള്ള പ്ലാൻ ഉണ്ടാവും, ചിലർക്ക് കാർ വാങ്ങിക്കാനുണ്ടാവും, ചിലർക്ക് ടൂറ് പോകാനുണ്ടാവും, ഇപ്പോൾ ചിലർക്ക് മക്കളുടെ വിദ്യാഭ്യാസമായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് വരുന്നത് മക്കളുടെ വിവാഹമായിരിക്കും. അപ്പോൾ ഇതെല്ലാം ലൈഫിൻ്റെ പല സമയങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ്, അല്ലേ? അപ്പോൾ പക്ഷേ ഇതെല്ലാം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റുമാണ്. അപ്പോൾ ഇൻ കേസ് നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കണ്ടേ? കാരണം നമ്മളെപ്പോലെ തന്നെ നമ്മളുടെ ഫിനാൻഷ്യൽ ഗോൾസ് നമ്മളുടെ പാർട്ട്നേഴ്സിനും നമ്മളുടെ ഫാമിലിക്കും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഈ ഓരോ കാര്യങ്ങൾക്കും നമ്മളുടെ മനസ്സിൽ ഒരു തുക ഉണ്ടാവും, ശരിയല്ലേ? ഇപ്പോൾ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എനിക്ക് 5 ലക്ഷം രൂപയാണ് വേണ്ടത്, അത് ഇത്ര വർഷമാണ് വേണ്ടത്, അല്ലെങ്കിൽ മോൻ്റെ വിവാഹത്തിന് വേണ്ടി എനിക്ക് 10 ലക്ഷം രൂപയാണ് വേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് വീട് വയ്ക്കുന്നതിന് വേണ്ടി 30 ലാക്സ് ആണ് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്, അല്ലേ? ഈ പറഞ്ഞ തുകകളെല്ലാം അതിൻ്റെ ഇൻഫ്ലേറ്റഡ് എമൗണ്ട്, കാരണം ഇന്ന് നമ്മളുടെ മനസ്സിൽ ഉള്ള തുകയായിരിക്കില്ല അതിൻ്റെ ആ ഒരു യഥാർത്ഥ സമയത്ത് ഈവൻറ്റ് നടക്കുന്ന സമയത്ത് വേണ്ടി വരുന്ന തുകയെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻഫ്ലേറ്റഡ് എമൗണ്ട് എത്രയാണെന്ന് കണ്ടെത്തിയതിന് ശേഷം അതിൻ്റെ ടോട്ടൽ സമ്മ കവർ ചെയ്യുന്നതായിരിക്കണം നമ്മളുടെ ഇൻഷുറൻസ് പോളിസിയുടെ സമ്മഷേഡ് എന്ന് പറയുന്നത്. കാരണം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മളുടെ ഫിനാൻഷ്യൽ ഗോൾസ് എല്ലാം തന്നെ നമ്മളുടെ അഭാവത്തിൽ നമ്മളുടെ പാർട്ണർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ഉദാഹരണത്തിന്, മോൻ്റെ വിവാഹത്തിന് 10 ലക്ഷം, മോളുടെ വിദ്യാഭ്യാസത്തിന് 5 ലക്ഷം, അങ്ങനെയാണെങ്കിൽ 15 ലക്ഷം രൂപ കവർ ചെയ്യുന്നതായിരിക്കണം നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. ആദ്യം തന്നെ പറയട്ടെ, നമ്മളൊരു ഇൻഷുറൻസ് പോളിസി സെലക്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മളുടെ ജീവിതത്തിൻ്റെ മൂല്യം അല്ലെങ്കിൽ ഹ്യൂമൻ ലൈഫ് വാല്യൂ എത്രയാണെന്ന് നമ്മൾ കണ്ടെത്തിയിരിക്കണം.
ഇൻ കേസ് നിങ്ങൾക്കത് കണ്ടെത്താൻ അറിവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സാമ്പത്തിക വിദഗ്ധൻ്റെ സഹായം നിങ്ങൾ തേടണം. അവർക്ക് നിങ്ങളുടെ ഹ്യൂമൻ ലൈഫ് വാല്യൂ എത്രയാണെന്ന് കണ്ടെത്താൻ കഴിയും. രണ്ട് രീതിയിലാണ് നമ്മൾക്ക് എത്ര സമ്മർഷേഡ് വേണോ എന്നുള്ളത് കണ്ടെത്താൻ പറ്റുന്നത്. അത് ഒന്ന് ഇൻകം റീപ്ലേസ്മെൻറ്റ് മെത്തേഡും പിന്നൊന്ന് എക്സ്പെൻസ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡുമാണ്. അപ്പോൾ ഈ ഇൻകം റീപ്ലേസ്മെൻറ്റ് മെത്തേഡിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് നമ്മൾ മരണപ്പെട്ടാലും നമ്മൾക്ക് റിട്ടയർമെൻറ്റ് ഏജ് വരെയുള്ള ഇൻകം ഉണ്ടല്ലോ, ആ ഇൻകം റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്രയും വലിയ തുക നമ്മൾ മരണപ്പെട്ടാൽ നമ്മളുടെ പാർട്ട്ണർക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഇൻകം റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നത്. എക്സ്പെൻസ് റീപ്ലേസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്യൂച്ചർ ഫിനാൻഷ്യൽ ഗോൾസ് എല്ലാം തന്നെ മീറ്റ് ചെയ്യുന്നതിനും പിന്നെ അതേപോലെ ലയബിലിറ്റീസ് എല്ലാം തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റുന്നതും പിന്നെ ദൈനംദിന ചിലവുകൾ കഴിഞ്ഞു പോകുന്നതിനും വേണ്ടിയിട്ടുള്ള ടോട്ടൽ തുക സമ്മർഷേഡ് വരുന്ന രീതിയിലായിരിക്കും എക്സ്പെൻസ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡിൽ ഇൻഷുറൻസ് പോളിസികൾ എടുക്കേണ്ടത്. അപ്പോൾ ഈ കാൽക്കുലേഷൻ എല്ലാം തന്നെ ഒരു ഒരു ഫിനാൻഷ്യൽ പ്ലാനറുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് തയ്യാറാക്കാൻ കഴിയും. അവർ നിങ്ങളുടെ ഹ്യൂമൻ ലൈഫ് വാല്യൂ എത്രയാണെന്ന് കണ്ടെത്തുന്നതോടൊപ്പം നിങ്ങൾക്ക് ഏത് ഇൻഷുറൻസ് പോളിസി ആയിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ പറഞ്ഞ കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ ആ ഒരു എക്സ്പെർട്ടൈസും അവരുടെ നോളജും ഒക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനും കഴിയുന്നുണ്ട്. ഈ ഫിനാൻഷ്യൽ പ്ലാനേഴ്സിൻ്റെ സേവനം ആവശ്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അപ്പോൾ നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. ഞാൻ എപ്പോഴും പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത് ടേം ഇൻഷുറൻസ് പോളിസികളാണ്. കാരണം ഒരു ഇൻഷുറൻസിൻ്റെ യഥാർത്ഥ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ലൈഫ് കവറേജാണ്. അത് കൃത്യമായിട്ട് കൊടുക്കുന്നത് ടേം ഇൻഷുറൻസ് പോളിസികളാണ്. നമ്മൾ മരണപ്പെട്ടാലും നമ്മളുടെ ഫാമിലി സേഫ് ആയിരിക്കണോ എന്നുള്ള കൺസെപ്റ്റാണ് ഇൻഷുറൻസിന് വേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു കൺസെപ്റ്റ് പ്യുവർലി നിർവഹിക്കുന്നത് ടേം ഇൻഷുറൻസ് പോളിസികളാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻഷുറൻസിൻ്റെ യഥാർത്ഥ ബെനഫിഷ്യറി എന്ന് പറയുന്നത് നമ്മളല്ല, നമ്മളുടെ നോമിനി അല്ലെങ്കിൽ നമ്മളുടെ ഡിപ്പെൻഡൻസ് ആണ്. ആ ഡിപ്പെൻഡൻസിൻ്റെ സേഫ്റ്റിയാണ് ഇവിടെ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നതിലൂടെ ഉറപ്പുവരുത്തുന്നത്.